ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ നിങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങി. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പഴയ ഫോണിൻ്റെ നമ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് മാറ്റണമെന്നുണ്ടാവും. സോ അങ്ങനെ മാറ്റാൻ വേണ്ടി കുറേയധികം മെത്തേഡ്സ് നിങ്ങൾക്ക് വി കാർഡ് ആയിട്ട് സെൻഡ് ചെയ്യാം, വി സി എഫ് ഫയലായിട്ട് സെൻഡ് ചെയ്യാം, അല്ല എക്സ്റ്റൻഡ് വഴി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഇതിലേറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും നല്ല മെത്തേഡുകളിൽ ഒന്നാണ് നമ്മുടെ ഗൂഗിളിലത്തെ അക്കൗണ്ട് വഴി, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വഴി സിങ്ക് ചെയ്യുന്ന മെത്തേഡ്. അതായത് സിമ്പിളായിട്ട് ഈ ഫോണ് നമ്മൾ ഒരു വട്ടം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ ഫോണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ രണ്ട് ഫോണിൻ്റെ നമ്പേഴ്സ് എല്ലാം തന്നെ സെയിം ആവും. സോ ഇത് എങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ആണിത്. നമുക്ക് വരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമ്മുടെ കോൺടാക്ട്സ് സിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എത്ര ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുമോ, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ അക്കൗണ്ട്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഗൂഗിൾ അക്കൗണ്ട്സ് ഉണ്ടാവും, അതേപോലെ നമ്മുടെ ഈ ഒരു അക്കൗണ്ട്സ് ഉണ്ടാവും. ഇതിലെ അക്കൗണ്ട്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഏത് മെയിൽ ഐ ഡി, അതായത് നമ്മുടെ ഈ ഒരു ഫോണിൽ നമ്മൾ ഓപ്പൺ ചെയ്ത മെയിൽ ഐ ഡി ഏതാണോ അതേ മെയിൽ ഐ ഡി തന്നെ നമുക്ക് മാറ്റേണ്ട ഫോണിലും ലോഗിൻ ചെയ്ത് വെക്കുക. രണ്ട് ഫോണിലും ഒരേ മെയിൽ ഐ ഡി ആയിരിക്കണം ഓപ്പൺ ചെയ്തിരിക്കേണ്ടത്. അങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റേണ്ട നമ്പറിൽ ആദ്യം സിംഗ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം കോൺടാക്ട്സ്, നമ്മുടെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും, നമ്മൾ തോമത്തെ ടാബ്, അങ്ങനെ എല്ലാതും ഉണ്ടാവും. സോ ഞാനിപ്പോൾ അതിൽ നമുക്ക് ആവശ്യം കോൺടാക്ട് ആണ്. അപ്പോൾ ഞാൻ ഈ കോൺടാക്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഉണ്ടോ ടാപ് ചെയ്ത് സിങ്കിങ് കാണിക്കും. അതിനുശേഷം നമ്മുടെ ഇവിടെ ഡേറ്റ് കാണിക്കും. സിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിലാണ് സിങ്ക് ചെയ്ത് കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫോൺ എടുക്കുക. നമ്മുടെ ഇതേ മെയിൽ ഐ ഡി കണക്ട് ചെയ്തിട്ടുള്ളത്, അതിലും ഇതേപോലെ തന്നെ സെറ്റിങ്സ് എടുക്കുക, അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക, അതിൽ സിങ്ക് അക്കൗണ്ട് എടുക്കുക, അതിനുശേഷം കോൺടാക്ട്സ് എടുക്കുക, ജസ്റ്റ് ടാപ് ടു സിങ്ക് കൊടുക്കുക. അപ്പോൾ തന്നെ രണ്ട് ഫോണിലും എല്ലാ കോൺടാക്ടും സെയിം ആയിട്ടുണ്ടാകുന്നു. സോ അത്രയും സിമ്പിളാണ് ഈ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടിലും ഒരേ മെയിൽ ഐ ഡി ഇല്ല, നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വി കാർഡ് വഴി സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞ വീഡിയോ ഒന്ന് ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.